കൊൽക്കത്തയിലെ ഒരു ഗ്രാമം മാധവ്പൂർ. ഇവിടെ ജനുവരി മാസമാണ്. ഏകദേശം രാത്രി 10 മണിയായി. രാത്രി കൊലുസിന്റെ ശബ്ദം ഭയങ്കര ഭയാനകം തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഗ്രാമത്തിലേക്ക് രണ്ടു പേര് പോവുകയായിരുന്നു. ആ കൂട്ടുകാരാ, ഇന്ന് നമുക്ക് നല്ല രസമായിരുന്നു. ആ നീ പറഞ്ഞ ശരിയാ. ആ മെലിഞ്ഞ പെൺകുട്ടിയില്ലേ, അവളുടെ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഇത്രയും ദൂരം അടുത്ത ഗ്രാമത്തിൽ പോയി ഇങ്ങനെ കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചിട്ട് ഒരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല. വീട്ടിലെത്തിയാ എന്ത് പറയുമെന്ന? നീ വിഷമിക്കാതെ, നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. ദേ നോക്ക്, ആ പരുക്കൻ വഴി എത്തിയില്ലേ. മഹേഷ് അവൻ പറഞ്ഞ കാര്യം കേട്ട് ആ വിജനമായ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. ഏ, നിനക്കെന്താ ഭ്രാന്താണോ? നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. ഈ വഴിയെ യാത്ര ചെയ്താനുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എന്താ നിനക്കറിയില്ലേ? ആ എന്താടാ മഹേഷേ, നീ എന്തിനാ വല്ലോരും പറഞ്ഞ കള്ളങ്ങളോർത്ത് ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കുന്നേ? നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വാ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലെത്തിച്ചേരാൻ പറ്റും. മറ്റു വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊറേ സമയം എടുക്കും. അവൻ പറഞ്ഞ കാര്യം കേട്ട് മഹേഷ് വീണ്ടും ആ വിജനമായ വഴിയിലേക്ക് തന്നെ നോക്കി. അവിടെ ആ സമയം മരണ കൂരിരുട്ടായിരുന്നു. എന്റെ പൊന്നളിയ, ഞാനില്ലേ, നീ വാ. അവനെയും കൂട്ടി ആ വിജനമായ വഴിയിലേക്ക് തന്നെ നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും അവരവിടെ ഒരു ഭയാനകമായ ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടു. എന്താ അളിയാ നീ പേടിക്കുന്നേ? വല്ല മൃഗങ്ങളായിരിക്കും. രമേശ് അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോ ആ ശബ്ദത്തിന്റെ കൂടെ ആരോ നടക്കുന്നതിന്റെ ചലനത്തിന്റെ ശബ്ദവും കേൾക്കാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലടാ നിന്നോട് എന്തോ പ്രശ്നമുണ്ട്. നീ എന്തിനാ പേടിക്കുന്നേ? നോക്ക്, നല്ല ഇരുട്ടുണ്ട്, ഒന്ന് കാണാൻ പോലും മേല. പെട്ടെന്ന് നടന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോഴേക്കും രമേശ് എന്തോ കണ്ടു ഞെട്ടി. രമേശിന്റെ പുറകിൽ രണ്ട് ചുമന്ന കണ്ണുകൾ തുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പിറകിൽ? രമേശ് തിരിഞ്ഞു നോക്കിയതും ആരോ അവന്റെ കാൽ പിടിച്ച് മുൾപടർപ്പിലോട്ട് കൊണ്ടുപോയി. അയ്യോ, എന്നെ രക്ഷിക്കടാ, എന്നെ വലിച്ചോണ്ട് പോന്നു, എന്നെ രക്ഷിക്ക, എന്നെ രക്ഷിക്ക. ഒരു മിന്നൽ പോലെ തന്നെ അവന്റെ കൺമുമ്പിൽ നിന്നും രമേശ് കാണാതായി. അവൻ പേടിച്ചു വിറച്ചു പോയി. അവൻ ശരിക്കും പേടിച്ചുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്ക് വേഗതയിൽ ഓടാൻ തുടങ്ങി. അവൻ ഗ്രാമം എത്തുന്നതുവരെ ആ ഓട്ടം നിർത്തിയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൻ ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരെയും കൊണ്ടുവന്നു. കണ്ടതാണെങ്കിൽ രമേശിന്റെ ശവശരീരം രണ്ടായി പിളർന്നു കിടക്കുന്നതായി. അയ്യോ രമേശേ, അവന്റെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം മാധവ്പൂരിൽ ഈ കാര്യങ്ങൾ നിറഞ്ഞു നിന്നു. ഈ സംഭവം നടന്ന 3 മാസം കഴിഞ്ഞ് സുന്ദരിയായ 21 വയസ്സുകാരി മോഹിനി, സ്വന്തം വിധവയായ അമ്മ, പിന്നെ കുഞ്ഞനിയത്തി മേഘനയുടെ കൂടെ ഈ നാട്ടിലേക്ക് താമസിക്കാൻ വന്നു. മോളെ, നമ്മൾ ആ നാട് വിട്ടു വന്നതത്ര ശരിയായില്ല. അറിയില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന്. അമ്മ, അമ്മയ്ക്ക് അതിന്റെ വാടക എത്രയാണെന്ന് അറിയില്ലായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? കുറച്ചുനാൾ ഇവിടെ താമസിച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നേ. ആ 3 പേരും മാധവ്പൂരിൽ താമസിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതവർക്ക് സ്വന്തം നാടായി മാറി. മോഹിനി പൈസ ഉണ്ടാക്കാൻ വേണ്ടി വലിയ വീടുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അയൽപക്കത്ത് താമസിച്ചുകൊണ്ടിരുന്ന രോഹിത്തിന് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവളോട് സംസാരിക്കാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിൽ മേഘനേനെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ വിഷമത്തിലായിരുന്നു. അമ്മ, മേഘന എവിടെ പോയി? അവൾ ഉച്ചയ്ക്ക് നടക്കാൻ പോയതാ, പക്ഷെ ഇതുവരെ തിരിച്ചു വീട്ടിൽ വന്നിട്ടില്ല. അടുത്ത വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചു, അവിടെ ഇല്ല. അറിയില്ല മോളെ, അവളേത് എവിടെ പോയി കിടക്കുക എന്ന്. അമ്മ, ഒട്ടും വിഷമിക്കണ്ട, ഞാൻ അവളെയും കൊണ്ട് തന്നെ തിരിച്ചു വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹിനി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി.
അവൾ ഓരോ പ്രദേശത്തും മേഘനെ തപ്പി തപ്പി ഇറങ്ങി. പക്ഷെ എവിടെയും കണ്ടില്ല. തിരിച്ചു പോകുന്ന വഴി അവളുടെ കണ്ണുകൾ ആ വിജനമായ വഴിയിലോട്ട് തന്നെ പോയി. ഞാൻ അവളെ എവിടെയൊക്കെ തപ്പി, കിട്ടിയില്ലല്ലോ. ഈ വഴി മാത്രം നോക്കിയില്ല. ചിലപ്പോ ഇതിന്റെ അകത്തുണ്ടായിരിക്കും. അവൾക്ക് കാട് ഭയങ്കര ഇഷ്ടമല്ലേ, പോയി നോക്കാം. ഇത് പറഞ്ഞ് അവൾ കാട്ടിന്റെ അകത്തോട്ട് പോയി. രണ്ട് കാടിന്റെ നടുക്ക് ആ ഒരു വിജനമായ വഴി. ആ വിജനമായ വഴിയിൽ ഇരുട്ട് കേറിക്കൊണ്ടേയിരുന്നു. നല്ല തണുപ്പും കൂടിക്കൂടി വന്നു. അവൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. മേഘന, മേഘന, അവൾക്ക് മേഘനയുടെ ഉത്തരമൊന്നും ലഭിച്ചില്ല. പക്ഷേ ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇതെന്ത് മൃഗത്തിന്റെ ശബ്ദമാണ്? മേഘന, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഉത്തരം തരൂ എനിക്ക് പ്ലീസ്. അവൾ വേഗതയിൽ തന്നെ നടക്കാൻ തുടങ്ങി. അപ്പോ അവൾക്ക് അനുഭവപ്പെട്ടു ആരോ അവളുടെ ദുപ്പട്ടയിൽ പിടിച്ചു വലിക്കുന്നതായിട്ട്. ഒരു നിമിഷം അവളുടെ ശ്വാസം നിലച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അറിഞ്ഞത് ഒരു കമ്പിൽ ദുപ്പട്ട ഉടക്കിക്കിടക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഞാനങ്ങ് പേടിച്ചു പോയി. അവൾ പതുക്കെ ദുപ്പട്ട ആ കമ്പിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. അവിടെ ഭയങ്കര കൂരിരുട്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ശബ്ദം കൂടിക്കൂടി വന്നു. മുൾപടർപ്പിൽ നിന്നും ഒരു കൈ പുറത്തോട്ട് വന്ന് അവളുടെ കാലിൽ കയറി പിടിച്ചു. അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. എങ്ങനെയൊക്കെയോ ആ കൈ അവൾ തട്ടി മാറ്റി ഓടി രക്ഷപ്പെട്ടു. അവൾക്ക് തോന്നിയിരുന്നു ആരോ അവളെ പിന്തുടരുന്നതായി. പക്ഷേ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. അവൾ പേടിച്ചു പേടിച്ച് വേഗതയിലോടി വീട്ടിൽ വന്ന് നിന്നു. മോഹിനി മോളെ, നീ എന്താ ഇത്ര പേടിച്ചു വിറച്ച് ഇവിടെ നിൽക്കുന്നത്? മോഹിനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അവളുടെ കണ്ണുകൾ നേരെ മേഘനയിലാണ് വീണത്. മേഘന അവളെ തന്നെ നോക്കി നിന്നു. മേഘന, നീ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര വിഷമിച്ചു എന്ന് നിനക്കറിയാമോ? ചേച്ചി, എന്നോട് പൊറുക്കണേ, എനിക്കിവിടെ ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടി. അപ്പൊ അവരുടെ വീട്ടിലായിരുന്നു. മേഘനയെ വീട്ടിൽ കണ്ടപ്പോൾ മോഹിനിക്ക് ഒരുപാട് സമാധാനമായി. പക്ഷെ അവൾക്ക് നടന്ന സംഭവം അവളുടെ മനസ്സിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. രാത്രി മോഹിനി അവളുടെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. അതേ ശ്വാസം വിടുന്ന ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. ഈ ശബ്ദം കേട്ട് അവൾ ഞെട്ടിയെണീറ്റു. ഈ ശബ്ദം ജനാല വശത്തുനിന്നായിരുന്നു കേട്ടോണ്ടിരുന്നത്. ആരാവിടെ? അവൾ വീടിന്റെ പുറത്തിറങ്ങി വീടിനും ചുറ്റും നോക്കി. എവിടെ നിന്നാണോ ആ ശബ്ദം കേട്ട് ആ ജനാലയുടെ അടുത്തു നിന്നു. ആരാണ്, ആരാണ് എന്റെ പേര് വിളിച്ചോണ്ടിരുന്നത് അവിടെ? മോഹിനി ശ്രദ്ധിച്ചു നിന്നു. അപ്പോഴാ മരത്തിന്റെ അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവിടെ കൂരിരുട്ടായിരുന്നു. മുഴം ധൈര്യത്തോടെ തന്നെ അവൾ അവിടേക്ക് പോയി. അവൾ ആ മരത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഏതോ ഒരു നിഴൽ അവളെ വന്നങ്ങ് കേറി കെട്ടിപ്പിടിച്ചു. ആരാണിത്? എന്നെ വിടൂ. അവൾക്കിരുട്ടിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ശ്വാസം വിടുന്ന ശബ്ദം നന്നായി കേൾക്കാമായിരുന്നു. അവൾക്കാകെ അനുഭവപ്പെട്ടത് ആ ശരീരത്തെ തണുപ്പ് മാത്രമായിരുന്നു. രക്ഷപ്പെടുത്തൂ. അവളുടെ നിലവിളി കേട്ട് മേഘനയും അമ്മയും എഴുന്നേറ്റു. അയൽഭക്ത താമസിച്ചുകൊണ്ടിരുന്ന രോഹിത്തും ശബ്ദം കേട്ട് എണീറ്റു. അവര് മൂന്നുപേരും ഓടി മോഹിനിയുടെ അടുത്തെത്തി. അവര് നോക്കുമ്പോ മോഹിനി ബോധം കെട്ട് കിടക്കുകയായിരുന്നു. മോഹിനി, മോഹിനി! രോഹിത് അവളെ വാരിയെടുത്ത് മുറിയിലോട്ട് കൊണ്ടുവന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്റെ മകൾക്ക് എന്താണ് പറ്റിയത്? അവൾ എങ്ങനെ അവിടെ എത്തി? അമ്മയും മേഘനയും ഭയങ്കരമായി പേടിച്ചിരിക്കുകയായിരുന്നു. മോഹിനിക്ക് ബോധം വന്നു. അവൾ നേരെ കണ്ടത് രോഹിത്തിനെ ആയിരുന്നു. നിങ്ങളാരാണ്? മോളെ, ഇതപ്പുറത്തെ രോഹിത്താണ്. ഇവനാണ് നിന്നെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത്. നീ എങ്ങനെയാണ് ആ മരത്തിന്റെ അടുത്തെത്തിയത്? മോഹിനിക്ക് കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ അവിടെ ഒരു പട്ടി കുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അതിനെ അടിച്ചോടിക്കാൻ വേണ്ടി അതിന്റെ അടുത്തോട്ട് ഞാൻ പോയതാണ്. ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകരുത്. ഇവിടെ എല്ലാരും ശരിക്കും പേടിച്ചുപോയി.
ഇപ്പോൾ കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കൂ. മോഹിനിക്ക് രോഹിത്തിന്റെ കണ്ണുകളിൽ അവൾക്കുള്ള സ്നേഹം കണ്ടപ്പോൾ സന്തോഷം തോന്നി. അവൾ ചിരിച്ചു. എങ്കിൽ ശരി, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. കൂടാതെ നമ്മൾ അയൽക്കാരല്ലേ. അങ്ങനെ പറഞ്ഞ് അവൻ അവന്റെ വീട്ടിലോട്ട് പോയി. അവൻ അവന്റെ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആ ഭയാനകമായ ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടത്. എന്താ ഈ ശബ്ദം? രോഹിത്, രോഹിത്! ആരാ അത്? രോഹിത് ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റു. അവൻ നോക്കി ഇതെവിടെന്നാണെന്ന്. അപ്പോഴാണ് അവന് മനസ്സിലായത് നേരെയുള്ള മുറിയിൽ നിന്നായിരുന്നു. അവിടെ പോയി നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ശബ്ദം കേൾക്കാമായിരുന്നു. രോഹിത്, രോഹിത്! ഇവിടെ വന്ന് നോക്ക്, ഞാൻ ആരാണെന്ന്. ശബ്ദം കേട്ടത് അലമാരിയിൽ നിന്നായിരുന്നു. രോഹിത്തിന്റെ മുഖത്ത് നല്ല ഭയമുണ്ടായിരുന്നു. അവൻ ശ്രദ്ധിച്ചു നോക്കി, അലമാരിയിൽ തന്നെയായിരുന്നു ആ ശബ്ദം. നീ ആരാണെങ്കിലും ഇങ്ങനെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. രോഹിത്തിന് ദേഷ്യം വന്ന് അവൻ നേരെ ആ അലമാരിയുടെ അടുത്ത് പോയി അതങ്ങ് തുറന്നു. അപ്പോഴേക്കും അവന്റെ ദേഷ്യം അങ്ങ് പോയി. അവന്റെ കണ്ണുകളിൽ ഭയം മാത്രമായി. ഭയാനകമായ ഒരു ചുമന്ന കൈ പുറത്തോട്ട് വന്ന് ആ വാതിലങ്ങ് അടഞ്ഞു. രോഹിത് നിലവിളിക്കുന്ന ശബ്ദം അലമാരിയിൽ നിന്ന് കേട്ടോണ്ടേയിരുന്നു. കുറെ നേരത്തെ നിലവിളിക്ക് ശേഷം അലമാരിയിൽ നിന്നും ശബ്ദം വരാൻ നിന്നു. അത് കഴിഞ്ഞ് അലമാരി തുറന്ന് അതിൽ നിന്നും രോഹിത്തിന്റെ തലയില്ലാത്ത ശരീരം മാത്രം പുറത്തോട്ട് വീണു. മോഹിനി എന്റേതാണ്, എന്റേത് മാത്രം. ശരിക്കും ആ വിജന വഴിയുടെ രഹസ്യമെന്താണ്? ആ ഭയാനകമായ ശ്വാസം വിടൽ ആരുടെയാണ്? ആരാണ് ആൾക്കാരുടെ ജീവൻ എടുക്കുന്നത്? മോഹിനിയുടെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഈ ഭയാനകമായ രഹസ്യത്തിന്റെ ചുരുളഴിയുന്നത് കാണാൻ അടുത്ത ഭാഗം കാണുക ഉടനെ.